വെള്ളിക്കുളങ്ങര അമ്പനോളി നായാട്ടുകുണ്ട റോഡിൽ ബൈക്ക് യാത്രക്കാരനെ കാട്ടാൻ ആക്രമിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തം. വെള്ളിക്കുളങ്ങര ഫോറസ്റ്റ് ഓഫീസിലേക്ക് നാട്ടുകാർ നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു. മറ്റത്തൂരിൽ കഴിഞ്ഞ ദിവസമുണ്ടായ കാറ്റിലും മഴയിലും ഉണ്ടായത് ലക്ഷങ്ങളുടെ നഷ്ടം. 4000 നേന്ത്രവാഴകൾ കാറ്റിൽ നിലംപൊത്തി, 30 വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു വീണു. ഒറ്റ മഴയിൽ പെരുമ്പുണ്ടിശ്ശേരി റോഡ് മുങ്ങിയതിൽ പരസ്പരം പഴിചാരി അധികൃതർ. കാനകളിൽ മണ്ണ് നിറഞ്ഞ വെള്ളത്തിന്റെ ഒഴുക്ക് നിലച്ചതോടെ നാട്ടുകാർ ആശങ്കയിൽ. ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി അംഗമായി അഡ്വക്കേറ്റ് KV മോഹനകൃഷ്ണന് തുടരാമെന്ന് ഹൈക്കോടതി. മോഹനകൃഷ്ണനെതിരെ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. കുറുക്കൻപാറ താഞ്ചൻകുന്നിലെ മരംമുറി വിവാദം. കുന്നംകുളം നഗരസഭാ യോഗത്തിൽ നിന്നും പ്രതിപക്ഷ കൗൺസിലർമാർ ഇറങ്ങിപ്പോയി. കെട്ടിട നിർമ്മാണത്തിനും ചുറ്റുമതിൽ നിർമ്മാണത്തിനും ആവശ്യമായ മരങ്ങൾ മാത്രമാണ് മുറിക്കുന്നതെന്ന് നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ. വിശദമായ വാർത്തകളിലേക്ക്. കാട്ടാനകളിൽ നിന്ന് ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നും മലയോരത്തെ ഗ്രാമീണ റോഡുകളിലൂടെ സുരക്ഷിതമായി സഞ്ചരിക്കാൻ സാഹചര്യമൊരുക്കണമെന്നും ആവശ്യപ്പെട്ട് നായാട്ടുകുണ്ട് ഗ്രാമവാസികൾ വെള്ളിക്കുളങ്ങര ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കഴിഞ്ഞ രാത്രി നായാട്ടുകുണ്ടിൽ ബൈക്ക് യാത്രികനെ കാട്ടാനാക്രമിച്ചതിൽ ക്ഷുഭിതരായാണ് നാട്ടുകാർ ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ബുധനാഴ്ച രാത്രി 8:30 നായാട്ടുകുണ്ട പാറമടയ്ക്ക് സമീപം വെച്ച് മാനാട്ടുകാലയിൽ ലിജോ എന്ന യുവാവിനെ കാട്ടാനെ ആക്രമിച്ചത്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അടുത്ത കാലത്ത് പലവട്ടമുണ്ടായിട്ടും ജനവാസ മേഖലയിലേക്കും റോഡുകളിലേക്കും കാട്ടാനകൾ എത്തുന്നത് തടയാൻ നടപടിയെടുക്കാതെ വനംവകുപ്പ് അധികൃതർ കാഴ്ചക്കാരായി നിൽക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു. ഇന്നലെ ലിജോ എന്ന് പറഞ്ഞ ആളെ ആക്രമിച്ചു. അതിന്റെ തലേദിവസം തോട്ടത്തിൽ വെട്ടാൻ പോയ രണ്ടാളെ ആക്രമിച്ചു. അതിന്റെ തലേദിവസം രണ്ടാളെ ആക്രമിച്ചു. അത് കാറ് വന്ന് കാറിൽ കയറ്റി കൊണ്ടുപോയതാണ് അവർ രക്ഷപ്പെട്ടെന്ന് പറയുന്നത്. ഇവരൊന്നും അവിടേക്ക് വരുന്നില്ല. മരണപ്പെട്ട് കഴിഞ്ഞപ്പോ 2 സ്കൂഡിനെ അവിടെ രൂപീകരിച്ചിട്ടുണ്ട്. ഇന്ന് വരെ അവര് ഒരാനയിൽ ഓടിക്കാൻ വന്നിട്ടില്ല. കോടാലി ഓവുങ്ങൽ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് അന്നാമ്പാടത്തുള്ള വെള്ളിക്കുളങ്ങര ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം മുൻ പഞ്ചായത്ത് അംഗം CY കുഞ്ഞുമുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയ കിസാൻ മഹാസംഘ് നാഷണൽ കോർഡിനേറ്റർ KV ബൈജു, CY കുഞ്ഞുമുഹമ്മദ്, ജോർജ് മാനാട്ടുകാലയിൽ, അബ്ദുൾ സമ്മദ്, KL സണ്ണി, ജയ് കിസാൻ ആന്തോളൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് തോമസ് കോട്ടൂരാൻ, മധ്യമേഖലാ കോർഡിനേറ്റർ ജോബിൾ വടാശ്ശേരി എന്നിവർ സംസാരിച്ചു. ഫലപ്രദമായ നടപടി ഉണ്ടായില്ലെങ്കിൽ അടുത്ത ദിവസം ചാലക്കുടി DFO ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിക്കാനും നാട്ടുകാർ തീരുമാനിച്ചിട്ടുണ്ട്. ടിസിവി ന്യൂസ്, കൊടകര. ബുധനാഴ്ച വൈകുന്നേരം മറ്റത്തൂരിലെ ചെട്ടിച്ചാൽ, വന്തരപ്പിള്ളി, നൂലുവള്ളി പ്രദേശങ്ങളിൽ ഉണ്ടായ ചുഴലിക്കാറ്റ് കാർഷിക മേഖലയിൽ ലക്ഷങ്ങളുടെ നഷ്ടമാണ് വരുത്തിയത്. 100 ജാതി മരങ്ങളും നേന്ത്രവാഴകളും കാറ്റിൽ നിലംപൊത്തി, വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു വീണതിനാൽ പല പ്രദേശങ്ങളും ഇപ്പോഴും ഇരുട്ടിലാണ്. ജാതികൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒട്ടേറെ കർഷകരെയാണ് കാറ്റ് ദുരിതത്തിലാക്കിയത്. വർഷങ്ങളുടെ വളർച്ചയുള്ളതും നല്ല കായ്ബലം തരുന്നതുമായ 100 ജാതി മരങ്ങളാണ് മേഖലയിൽ കടപുഴകിയത്. മന്ദരപ്പിള്ളി, നൂലുവള്ളി പ്രദേശങ്ങളിലെ ജാതി കർഷകർക്കാണ് കാറ്റ് കനത്ത പ്രഹരമായത്. ചെട്ടിച്ചാൽ, ആലുക്കാപ്പാടം, നരയൻകുറ്റിപ്പാടം എന്നിവിടങ്ങളിലായി 4000 നേന്ത്രവാഴകളും കാറ്റിൽ നിലംപൊത്തി. മരം വീണ് വീടുകൾക്കും ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചു. മന്ദരപ്പിള്ളി പാറയ്ക്കൽ തങ്കപ്പൻ്റെ വീടിന് മുകളിലേക്ക് മുറ്റത്തെ മാവ് കടപുഴകി വീണതിനെ തുടർന്ന് ഭാഗികമായി വീടിന് കേടുപറ്റി. ചാഴിക്കാട് പാത്താടൻ വർഗീസിന്റെ സിമെന്റ് ഇഷ്ടിക നിർമ്മാണ കേന്ദ്രത്തിന്റെ മേൽക്കൂര കാറ്റിൽ തകർന്നു. ചെട്ടിച്ചാലിൽ കോഴി ഫാമിനും കാറ്റിൽ നാശമുണ്ടായി. 3 11 KV പോസ്റ്റുകൾ ഉൾപ്പെടെ 30 ഇലക്ട്രിക് പോസ്റ്റുകളാണ് കാറ്റിൽ ഒടിഞ്ഞത്. ഇതിൽ 11 KV പോസ്റ്റുകൾ മാറ്റിയിട്ട് വൈദ്യുതി വിതരണം പുനഃസ്ഥാപിച്ചെങ്കിലും കാറ്റ് ബാധിച്ച പ്രദേശങ്ങളിലെ ഒടിഞ്ഞ പോസ്റ്റുകൾ മാറ്റി വൈദ്യുതി വിതരണം പുനരാരംഭിക്കാൻ ഇനിയും സമയമെടുക്കുമെന്ന് KSEB അധികൃതർ അറിയിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി, പഞ്ചായത്ത് അംഗം ജിഷ ഹരിദാസ്, കർഷക സംഘം നേതാക്കളായ TA രാമകൃഷ്ണൻ, PS പ്രശാന്ത് തുടങ്ങിയവർ നാശനഷ്ടങ്ങൾ നേരിട്ട പ്രദേശങ്ങൾ സന്ദർശിച്ചു. മറ്റത്തൂർ കൃഷി ഓഫീസർ MP ഉണ്ണികൃഷ്ണൻ, വില്ലേജ് ഓഫീസർ മധു എന്നിവരും സ്ഥലം സന്ദർശിച്ച് നാശനഷ്ടങ്ങൾ വിലയിരുത്തി. TCV, കൊടകര. കഴിഞ്ഞ ദിവസം പെയ്ത വേനൽ മഴയിൽ പെരുമ്പുണ്ടിശ്ശേരി മേഖലയിൽ റോഡ് മുങ്ങി. കാനകൾ മണ്ണ് നിറഞ്ഞ് വെള്ളത്തിന്റെ ഒഴുക്ക് നിലച്ചതോടെ നാട്ടുകാർ ആശങ്കയിൽ. വെള്ളക്കെട്ടിനെ പ്രതിരോധിക്കാൻ കോടികൾ ചെലവഴിച്ച് പെരുമ്പുണ്ടിശ്ശേരി തൃപ്രയാർ സംസ്ഥാന പാതയിൽ നിർമ്മിച്ച റോഡിലാണ് ഈ ദുർഗതി.
കാനകൾ വൃത്തിയാക്കാതെ അശാസ്ത്രീയമായി റോഡ് പണിതതാണ് ചെറിയ വേനൽ മഴയിൽ പോലും റോഡ് മുങ്ങിപ്പോകുന്ന അവസ്ഥ ഉണ്ടാക്കിയതെന്ന് വ്യാപാരിയായ തളിങ്കുളം പ്രവീൺ പറയുന്നു. റോഡ് ഉയർത്തിയപ്പോൾ നമ്മൾ വിചാരിച്ചത് മഴ പെയ്ത് കഴിഞ്ഞാൽ ഇനി തോട്ടിക്കോട ഈ ചാലിക്കോടെ വെള്ളം പോകുന്നു വിചാരിച്ചത്. അപ്പോൾ നേരെ മറിച്ചാണ് റോഡിക്കൂടെ ഒഴുകണം. എല്ലാ ചാലിലും നിറച്ച് മാലിന്യങ്ങളും പ്ലാസ്റ്റിക് കവറുകളും എല്ലാം ചാലിൽ തന്നെയാണ്. ഇപ്പോഴും അതൊന്നും ക്ലീൻ ചെയ്തിട്ടില്ല. യാതൊരു തകരാറുമില്ലാതിരുന്ന റോഡാണ് വെള്ളക്കെട്ടിന്റെ കാര്യം പറഞ്ഞ് പൊളിച്ചു മാറ്റിയത്. റോഡ് പൊളിച്ചു പണിയുന്നതിൽ നാട്ടുകാർ തുടക്കം മുതലേ എതിർത്തിരുന്നു. ഇപ്പോൾ ചെറിയ മഴയിൽ പോലും റോഡ് മുങ്ങിപ്പോകുന്ന അവസ്ഥയിലാണ്. വേനൽ മഴയിൽ റോഡിൽ വെള്ളമുയർന്നെങ്കിൽ മഴക്കാലത്ത് എന്തായിരിക്കും അവസ്ഥയെന്ന ആശങ്കയിലാണ് വ്യാപാരികൾ. എത്രയും പെട്ടെന്ന് റോഡരികിലെ കാനകളിലെ അടിഞ്ഞുകിടക്കുന്ന മണ്ണ് എടുത്തു മാറ്റുവാൻ അധികൃതർ തയ്യാറായില്ലെങ്കിൽ തങ്ങളുടെ സ്ഥാപനങ്ങളിൽ വെള്ളം കയറുന്ന അവസ്ഥയുണ്ടാകുമെന്ന് വ്യാപാരികൾ പറയുന്നു. ടിസിവി ചേർപ്പ്. ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി അംഗമായി അഡ്വക്കേറ്റ് കെ വി മോഹനകൃഷ്ണന് തുടരാമെന്ന് ഹൈക്കോടതി. ഭരണസമിതിയുടെ കാലാവധി കഴിഞ്ഞതിനാൽ മോഹനകൃഷ്ണന് തുടരാനാവില്ലെന്ന് ചൂണ്ടിക്കാട്ടി നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. സർക്കാർ നോമിനേറ്റ് ചെയ്ത കാലയളവ് മുതൽ 2 വർഷത്തേക്കാണ് അംഗങ്ങളുടെ കാലാവധിയെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. 2 വർഷത്തേക്ക് മോഹനകൃഷ്ണനെ നിയമിച്ചതെന്ന് സർക്കാരും ദേവസ്വവും ഹൈക്കോടതിയെ ബോധിപ്പിച്ചിരുന്നു. ഇതോടെ NCC പ്രതിനിധിയായ മോഹനകൃഷ്ണന് നവംബർ 5 വരെ ഭരണസമിതിയിൽ തുടരാനാകും. കുന്നംകുളം കുറുക്കൻപാറ താഞ്ചൻകുന്നിൽ താലൂക്ക് ആസ്ഥാന മന്ദിരം നിർമ്മിക്കുന്നതിനായി 54 മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ കൗൺസിലർമാർ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി. കൗൺസിലർമാർ ചെയർപേഴ്സൺ ഓഫീസിന് മുൻപിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. കൗൺസിൽ യോഗം ആരംഭിച്ച ഉടൻ മരംമുറി വിവാദം ചർച്ചയ്ക്കെടുത്ത് കോൺഗ്രസ് കൗൺസിലർ ഷാജി ആലിക്കലും BJP കൗൺസിലർ KK മുരളിയും രംഗത്ത് വന്നത് സംഘർഷത്തിനിടയാക്കി. താലൂക്ക് ആസ്ഥാന മന്ദിര നിർമ്മാണത്തിന് 3 ഘട്ടങ്ങളിലായി 28 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ അനുവദിച്ചിട്ടുള്ളതെന്നും കെട്ടിട നിർമ്മാണത്തിനും ചുറ്റുമതിൽ നിർമ്മാണത്തിനും ആവശ്യമായ മരങ്ങൾ മാത്രമാണ് മുറിക്കുന്നതെന്നും സീതാരവീന്ദ്രൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസം അന്തരിച്ച കുന്നംകുളം CCTV സീനിയർ ക്യാമറാമാൻ ഗിസ്റ്റോ ജോസിന്റെ നിര്യാണത്തിൽ യോഗം അനുശോചിച്ചു. KPCC നിർദ്ദേശം ഉൾക്കൊള്ളാതെ കൊണ്ടാഴി സർവീസ് സഹകരണ ബാങ്ക് അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്ക് നേതൃത്വം നൽകിയ DCC ജനറൽ സെക്രട്ടറി പി സുലൈമാനെ പാർട്ടിയിൽ നിന്നും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. KPCC അധ്യക്ഷൻ കെ സുധാകരന്റെ തീരുമാനം ജനറൽ സെക്രട്ടറി TU രാധാകൃഷ്ണനാണ് രേഖാമൂലം അറിയിച്ചത്. ഇതിന്റെ പകർപ്പ് DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിനും കൈമാറിയിട്ടുണ്ട്. പി സുലൈമാന്റെ നേതൃത്വത്തിൽ ഭരണസമിതിയിലെ 7 അംഗങ്ങളാണ് അവിശ്വാസത്തിന് കത്ത് നൽകിയിരുന്നത്. പ്രശ്നപരിഹാരത്തിന് നേതൃത്വം ഇടപെട്ടെങ്കിലും നടപടിയായില്ല. ചെമ്പൂച്ചിറ സ്കൂൾ കെട്ടിട നിർമ്മാണത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ABVP ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുതുക്കാട് പ്രതിഷേധ ധർണ നടത്തി. ABVP സംസ്ഥാന സെക്രട്ടറി NC ഹരി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സമിതി അംഗം കൃഷ്ണപ്രസാദ് അധ്യക്ഷനായിരുന്നു. കൊടകര നഗർ പ്രസിഡന്റ് അർജുൻ, ജില്ലാ സെക്രട്ടറി S അക്ഷയ് തുടങ്ങിയവർ സംസാരിച്ചു. അഴീക്കോട് മത്സ്യബന്ധന ബോട്ടിൽ നിന്നും കടലിൽ വീണ് മത്സ്യത്തൊഴിലാളിയെ കാണാതായി. മുനമ്പത്ത് നിന്ന് മത്സ്യബന്ധനത്തിന് പോയ മർനാട്ട എന്ന ബോട്ടിലെ തൊഴിലാളി പള്ളിപ്പുറം സ്വദേശി വില്ലാർവട്ടത്ത വിനോദിനെയാണ് കാണാതായത്. അഴീക്കോട് ലൈറ്റ് ഹൗസിന് 16 വശത്തായിരുന്നു അപകടം. തീരദേശ പോലീസും ഫിഷറീസ് വകുപ്പും തെരച്ചിൽ നടത്തിയെങ്കിലും ഇതുവരെ കണ്ടെത്താനായില്ല. പുനിയൂർക്കുളത്ത് ഷോക്കേറ്റ് ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചു. ബംഗാൾ സ്വദേശി 34 വയസ്സുള്ള മുഫീജുദ്ദീനാണ് മരിച്ചത്. പുനിയൂർ എടക്കര സ്വകാര്യ വ്യക്തിയുടെ പറമ്പ് വൃത്തിയാക്കുന്നതിനിടയിലാണ് അപകടം. പറമ്പിലെ തെങ്ങ് വലിച്ചു കെട്ടിയ കമ്പി പൊട്ടി വൈദ്യുതി ലൈനിലേക്ക് മുട്ടിയാണ് കിടന്നിരുന്നത്. ഇതിൽ നിന്നാണ് ഷോക്കേറ്റത്. സ്ഥലത്തെത്തിയ നാട്ടുകാർ വൈദ്യുതി ബന്ധം വേർപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൃതദേഹം ചവക്കാട് സ്വകാര്യ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. 14 പഞ്ചവത്സര പദ്ധതികളുടെ കരട് നിർദ്ദേശങ്ങൾ തയ്യാറാക്കുന്നതിൻ്റെ പ്രഥമഘട്ടമായ വർക്കിംഗ് ഗ്രൂപ്പുകളുടെ പൊതുയോഗം ചാലക്കുടി നഗരസഭയിൽ നടന്നു. TJ സനീഷ് കുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ചെയർമാൻ VO പൈലപ്പൻ അധ്യക്ഷനായിരുന്നു. ദേശീയ തലത്തിൽ അംഗീകാരം നേടിയ താലൂക്ക് ആശുപത്രി, VR പുരം അർബൻ കുടുംബാരോഗ്യ കേന്ദ്രം എന്നിവയുടെ ഉദ്യോഗസ്ഥരെ ഉപഹാരം നൽകി ആദരിച്ചു. സൂപ്രണ്ട് ഡോക്ടർ ഷീജ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വിബിൻ ചുങ്കത്ത എന്നിവർ ഉപഹാരങ്ങൾ ഏറ്റുവാങ്ങി. പാചകവാതക വില വർധനവിൽ പ്രതിഷേധിച്ച് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ മാള യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ മാള പോസ്റ്റ് ഓഫീസിന് മുൻപിൽ ധർണ നടത്തി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി മാള യൂണിറ്റ് പ്രസിഡന്റ് PT പാപ്പച്ചൻ ധർണ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റി അംഗം ജോൺസൺ അധ്യക്ഷനായിരുന്നു. ബാലികയെ ബലാത്സംഗം ചെയ്ത കേസിൽ പ്രതിക്ക് ഇരട്ട ജീവപര്യന്തം. കരുമാത്ര, നെടുങ്ങനത്തുകുന്ന്, കല്ലിപ്പറമ്പിൽ റഷീദിനെയാണ് ഇരിങ്ങാലക്കുട ഫാസ്റ്റ് ട്രാക്ക്
സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത്. ഇരട്ട ജീവപര്യന്തത്തിന് പുറമെ 10 വർഷം തടവും കൂടാതെ 30,000 രൂപ പിഴയും അടയ്ക്കണം. പിഴ അടയ്ക്കാത്ത പക്ഷം 3 മാസം കൂടി തടവ് അനുഭവിക്കേണ്ടി വരും. സ്പെഷ്യൽ കോടതി ജഡ്ജി KP പ്രദീപാണ് ശിക്ഷ വിധിച്ചത്. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ KN സിനിമോൾ ഹാജരായി. പാഞ്ഞാൽ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ 13-ാം വാർഡ് മിച്ചഭൂമി പ്രദേശവാസികളുടെ പ്രതിഷേധം. കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രദേശവാസികൾ പഞ്ചായത്ത് ഓഫീസിലെത്തി പ്രതിഷേധിച്ചത്. കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ സ്ഥിരമായ സംവിധാനം ഏർപ്പെടുത്തണമെന്ന് നാട്ടുകാർ. നിരവധി തവണ വാർഡ് മെമ്പർ, പഞ്ചായത്ത് ഭരണസമിതി, MLA തുടങ്ങിയവർക്ക് നേരിട്ടും അല്ലാതെയും പരാതികൾ നൽകിയിട്ടും നടപടികൾ ഒന്നുമായില്ല. വാർഡ് മെമ്പർ ഈ കാര്യത്തിൽ വേണ്ട ശ്രദ്ധ നൽകുന്നില്ലെന്നാണ് ഇവരുടെ പരാതി. MLA-മാർക്കും അന്ന് ഞങ്ങൾ ബ്ലോക്കിൽ പോയപ്പോൾ അവരെടുത്ത് അന്നും പറഞ്ഞതാണ്, വീട്ട് MLA-യുടെ വീട്ടിൽ പോയിട്ട് പരാതി കൊടുത്തതാണ്, അശ്വതിയുടെ വീട്ട് കൊണ്ടുപോയി കൊടുത്തത്. ഒരുപാട് പരാതികൾ ഞങ്ങൾ എല്ലാവരും കൊടുത്തിട്ടുണ്ട്. എത്ര പ്രാവശ്യം അറിയാം, ഈ വണ്ടി വെള്ളം മേടിക്കണം, ഞങ്ങൾ ജീവിക്കുക, കാശ് കൊടുത്ത് വെള്ളം മേടിക്കുക ചെയ്യുക, മക്കൾക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കുക ചെയ്യുക, നടക്കാൻ വയ്യ, പണിയെടുക്ക് പോകാനും ഒന്നിനും വയ്യ. ഒരു കുടം വെള്ളം ആരെങ്കിലും തരാന്ന് പറഞ്ഞാലും കിട്ടാനില്ല. അപ്പൊ അത് കാരണം ഒരു തുള്ളി വെള്ളം ഇല്ലാതെ ഒരാഴ്ച കഴിയുന്നു, കുളിക്കും തിരുമ്പും ഒന്നും ചെയ്യാതെ. 35-ഓളം കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. അതിൽ ഭൂരിഭാഗം പേരും കൂലിപ്പണിക്ക് പോയി കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ പണം നൽകി വാഹനങ്ങളിൽ വരുന്ന വെള്ളം വാങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇവർ. ഒരുപാട് കാലമായി ഞങ്ങൾ ഈ വെള്ളത്തിന് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാന്ന് തുടങ്ങിയിട്ട്. ഞങ്ങൾ ആദ്യമൊക്കെ വെള്ളം വണ്ടി വെള്ളമാണ് അടിച്ചിരുന്നത്. അപ്പൊ അതിനൊരു പരിഹാരം പഞ്ചായത്തേര് അതിന്റെ കാര്യങ്ങൾ എങ്ങനെ ചെയ്യാൻ ചെയ്തു തരണം. കിട്ടുന്ന വെള്ളം തികയാത്ത സ്ഥിതിയുമാണ്. സ്ഥിരമായി കുടിവെള്ളം ലഭിക്കുന്നതിനുള്ള സൗകര്യം ചെയ്തു തരണമെന്നും അല്ലാത്ത പക്ഷം സമരവുമായി മുന്നോട്ടു പോകുമെന്നും പ്രദേശവാസികൾ പറഞ്ഞു. ഞങ്ങള് മാസക്കണക്കായോ ആഴ്ച കണക്കായോ ഞങ്ങൾ തുണികൾ തിരുമ്പാൻ അടക്കം കുളത്തിലേക്കാണ് പോണത്. ഞങ്ങൾ 100, 150, 200 രൂപ കൊടുത്തിട്ടാണ് ഞങ്ങൾ പോണത്. വെള്ളത്തിന് വരെ ഞങ്ങൾ വല്ലോരെ വീട്ടിൽ പോയി കെഞ്ചിയിട്ടാണ് ഞങ്ങൾ 2 കുടം വെച്ച് കൊണ്ടുവരുന്നത്. ഈ ചൂട് കാലത്ത് ഞങ്ങൾ വെള്ളമില്ലാതെ എത്ര കാലം ഞങ്ങൾ ജീവിക്കും? ബന്ധപ്പെട്ടവർ ഇനിയെങ്കിലും ഈ വിഷയത്തിൽ ഇടപെട്ട് കുടിവെള്ളം എത്തിക്കാനുള്ള നടപടികൾ ഉണ്ടാക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. TCV ചേലക്കര. കനകമല കുരിശുമുടി നോമ്പുകാല തീർത്ഥാടനത്തിന്റെ ഭാഗമായുള്ള മഹാതീർത്ഥാടനം ഞായറാഴ്ച നടക്കുമെന്ന് കനകമല തീർത്ഥാടന കേന്ദ്രം റെക്ടർ ഫാദർ ഷിബു നെല്ലിശ്ശേരി കൊടകരയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വൈകിട്ട് 5 നടക്കുന്ന മഹാതീർത്ഥാടനം ഇരിങ്ങാലക്കുട രൂപത ബിഷപ്പ് മാർ പൂളിക്കണ്ണൂക്കാടൻ ഉദ്ഘാടനം ചെയ്യും. ബെന്നി ബെഹനാൻ MP, സനീഷ് കുമാർ ജോസഫ് MLA തുടങ്ങിയവർ പങ്കെടുക്കും. തീർത്ഥാടന കമ്മിറ്റി ജനറൽ കൺവീനർ ജോർജ് പന്തല്ലുക്കാരൻ, PRO ഷോജൻ ഡി വിദയത്തിൽ, കൈക്കാരൻ ആന്റണി കൊട്ടേക്കാട്ടുകാരൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പെരുവല്ലൂർ കരിങ്കൽ ക്വാറി മുല്ലശ്ശേരി പഞ്ചായത്ത് ഏറ്റെടുത്ത് സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതിക്കായി പ്രയോജനപ്പെടുത്തണമെന്ന ആവശ്യം ശക്തമായി. വിവിധ രാഷ്ട്രീയ പാർട്ടികളും സന്നദ്ധ സംഘടനകളും നാട്ടുകാരും ഇത് സംബന്ധിച്ച് അധികൃതർക്ക് പലതവണ നിവേദനങ്ങൾ നൽകിയെങ്കിലും ഇതുവരെയും അധികൃതരുടെ ഭാഗത്തുനിന്നും നടപടികൾ ഉണ്ടായിട്ടില്ല. മുല്ലശ്ശേരി പഞ്ചായത്ത് 3-ാം വാർഡിലെ അംബേദ്കർ ഗ്രാമം, പൂച്ചക്കുന്ന്, പെരുവല്ലൂർ മേഖല എന്നിവിടങ്ങളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാണ്. ഈ മേഖലയിലെ വീട്ടുകിണറുകളെല്ലാം വറ്റിവരണ്ടു. പഞ്ചായത്ത് 100 ലിറ്റർ വെള്ളം മാത്രമാണ് ഒരു കുടുംബത്തിന് ഒരു ദിവസം നൽകുന്നത്. അത്യാവശ്യങ്ങൾക്ക് പോലും ഈ വെള്ളം തികയാത്ത അവസ്ഥയാണ്. പെരുവല്ലൂർ മേഖലയിലെ രൂക്ഷമായ കുടിവെള്ളക്ഷാമം ശാശ്വതമായി പരിഹരിക്കുന്നതിന് ആവശ്യമായ നടപടികൾ അധികൃതർ സ്വീകരിക്കണമെന്ന് വാർഡ് മെമ്പർ സുനീതി അരുൺകുമാർ പറഞ്ഞു. ഇത്രയാണെന്ന് നമുക്ക് അളന്ന് തിട്ടപ്പെടുത്താൻ പറ്റില്ല. അതിലധികം കോറിയിൽ ഇങ്ങനെ കിടക്കുകയാണ് വെള്ളം വേസ്റ്റായിട്ട്. അത് നമ്മൾ പാടം പോലെയാണ് ഇപ്പോൾ കാണുന്നത്, അവിടെയൊക്കെ കണ്ടില്ലേ. അതൊക്കെ ഏറ്റെടുത്ത് നല്ല രീതിയിൽ വെള്ളം നമ്മൾക്ക് ഉപയോഗിക്കാനും അതുപോലെ തന്നെ ജനങ്ങളുടെ ഈ ദാരിദ്ര്യം മാറ്റാനും വെള്ളത്തിനുള്ളത് പറ്റും. 5 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന പെരുവല്ലൂർ കരിങ്കൽ ക്വാറി സമൃദ്ധമായ ശുദ്ധജല സ്രോതസ്സായിരുന്നു. ഓരോ വർഷക്കാലത്തും ക്വാറിയിൽ സംഭരിക്കപ്പെടുന്ന ജലം ഉപയോഗപ്പെടുത്താതെ മലിനമാകുകയും നഷ്ടപ്പെടുത്തുകയുമാണ്. മഴക്കാലത്ത് പഞ്ചായത്ത് അധികൃതർ ഏറെ ബുദ്ധിമുട്ടി. ക്വാറിക്ക് ചുറ്റുമുള്ള വീടുകളിലെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് മോട്ടോർ പമ്പ് സെറ്റുകൾ താൽക്കാലികമായി സ്ഥാപിച്ച് ക്വാറിയിലെ മഴവെള്ളം പുറത്തേക്ക് പമ്പ് ചെയ്ത് കളയുന്നതിന് വലിയൊരു തുക തന്നെ ചെലവഴിക്കാറുണ്ട്. മുൻ വർഷങ്ങളിൽ കരിങ്കൽ ക്വാറിയിലെ വെള്ളം പരിസരവാസികളായ നാട്ടുകാർ കുളിക്കാനും അലക്കാനും ഉപയോഗപ്പെടുത്തിയിരുന്നു. എന്നാൽ കരിങ്കൽ ക്വാറി അവഗണിക്കപ്പെട്ടതോടെ ചണ്ടിയും പുല്ലും നിറഞ്ഞ് ഇപ്പോൾ ഉപയോഗശൂന്യമായ അവസ്ഥയിലാണ്. ഇതിനു പുറമെ ഇരുളിന്റെ മറവിൽ സാമൂഹ്യ വിരുദ്ധർ മാലിന്യ നിക്ഷേപം നടത്തുന്നതും പതിവായിട്ടുണ്ട്. പൊതുജനങ്ങളുടെ കുടിവെള്ളക്ഷാമത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിന് സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള കരിങ്കൽ ക്വാറി പഞ്ചായത്ത് ഏറ്റെടുത്ത് സംരക്ഷിക്കണമെന്ന് നാട്ടുകാരനും കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി സെക്രട്ടറിയുമായ PK രാജൻ ആവശ്യപ്പെട്ടു. പണ്ടുകാലത്തൊക്കെ പെരുവല്ലൂരിൽ ജനങ്ങൾക്ക് പാറക്കുളത്തിലെ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് കുളിക്കാനും അതുപോലെ വസ്ത്രം കഴുകാനും ഉപയോഗിക്കാമായിരുന്നു. ഇപ്പോൾ പെരുവല്ലൂരിലെ പാറക്കുളം എന്ന് പറയുന്ന ജലാശയം, വലിയ 5 ഏക്കറോളം വരെ ജലാശയം പായലും ചണ്ടിയും പുല്ലും മൂടി കിടക്കുന്ന ഏറ്റവും ദയനീയമായ കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് പരിഹാരം കാണാൻ ആവശ്യമായ ഒരു നടപടിയും പഞ്ചായത്ത് സ്വീകരിക്കുന്നില്ല. പെരുവല്ലൂരിലെ ജലാശയത്തിലെ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് മുല്ലശ്ശേരി പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമം പൂർണ്ണമായും പരിഹരിക്കാൻ സാധിക്കും. വർഷങ്ങൾക്ക് മുൻപ് ജില്ലാ പഞ്ചായത്തിന്റെ സഹായത്തോടെ പെരുവല്ലൂരിൽ
കുടിവെള്ള പദ്ധതിക്കായി പുതിയ കിണർ നിർമ്മിച്ചെങ്കിലും ഇതുവരെയും അംബേദ്കർ ഗ്രാമത്തിലെ ജലസംഭരണിയുമായി ബന്ധിപ്പിച്ചിട്ടില്ല. അടിയന്തര പ്രാധാന്യത്തോടെ ഈ കിണറ്റിലെ വെള്ളം ഉപയോഗപ്പെടുത്തിയാൽ അംബേദ്കർ ഗ്രാമത്തിലെ കുടിവെള്ളക്ഷാമത്തിന് താൽക്കാലിക പരിഹാരമാകുമെന്ന് നാട്ടുകാരനായ ടി എസ് സുബ്രഹ്മണ്യൻ പറഞ്ഞു. അംബേദ്കർ ഗ്രാമത്തിൽ പ്രദേശങ്ങളിലും കുടിവെള്ളക്ഷാമം പരിഹരിച്ച് ഞങ്ങൾക്ക് ആവശ്യമായ ജലം, അല്ലാണ്ട് 100 ലിറ്റർ ഇത് കള്ളു ഷാപ്പല്ല, അല്ലെങ്കിൽ മെൽമാ സൊസൈറ്റിയല്ല, അതുകൊണ്ട് തന്നെ വെള്ളം വളർന്നു തരുന്ന ഈ വ്യവസ്ഥിതിയെ അവസാനിപ്പിച്ച് ഞങ്ങൾക്ക് ആവശ്യമായ വെള്ളം തരാൻ വേണ്ട നടപടി ബന്ധപ്പെട്ട അധികാരികൾ ഇതിൽ ശ്രദ്ധ ചെലുത്തണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നിലവിൽ സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള വിസ്തൃതമായ കരിങ്കൽ ക്വാറി ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുക്കാൻ തയ്യാറായാൽ ശുദ്ധജല വിതരണ പദ്ധതിയും ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയും നടപ്പിലാക്കാനാകുമെന്നും നീന്തൽ പരിശീലനത്തിനും ടൂറിസം പദ്ധതികൾക്കുമായി പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്നുമാണ് നാട്ടുകാരുടെ അഭിപ്രായം. TCV പാവറട്ടി. ലോകാരോഗ്യ ദിനാചരണത്തിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ താലൂക്ക് ആശുപത്രിയുടെ സഹകരണത്തോടെ നഗരത്തിൽ കൂട്ടനടത്തവും ബോധവൽക്കരണ റാലിയും നടത്തി. താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ആരംഭിച്ച കൂട്ടനടത്തം നഗരസഭാ ചെയർപേഴ്സൺ MU ഷിനിജ ഫ്ളാഗ് ഓഫ് ചെയ്തു. വൈസ് ചെയർമാൻ KR ജൈത്രൻ അധ്യക്ഷനായിരുന്നു. ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ LC പോൾ, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ വി ഉണ്ണികൃഷ്ണൻ, കൌൺസിലർമാരായ EJ ഹിമേഷ്, ബീന ശിവദാസൻ, ആശുപത്രി ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. വാതിൽപ്പടി സേവനത്തിന്റെ ഭാഗമായുള്ള തളിക്കുളം ബ്ലോക്ക് തല ഏകദിന ശില്പശാല തൃത്തല്ലൂരിൽ നടന്നു. ദരിദ്രരായ വയോജനങ്ങൾ, ഭിന്നശേഷിക്കാർ എന്നിവരടക്കമുള്ളവർക്ക് വിവിധങ്ങളായ സേവനങ്ങൾ അവരുടെ വീടുകളിൽ നേരിട്ടെത്തിച്ച് നൽകുന്നതാണ് പദ്ധതി. വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഭാസി ശില്പശാല ഉദ്ഘാടനം ചെയ്തു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത അധ്യക്ഷയായിരുന്നു. പ്രൊഫസർ MV മധു, മദനമോഹൻ, ഡോക്ടർ രമേഷ്, മുഹമ്മദ് ഇക്ബാൽ എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലേക്ക് സർക്കാർ അനുവദിച്ച 108 ആംബുലൻസിന്റെ പ്രവർത്തനം പുനരാരംഭിച്ചു. നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ആംബുലൻസിന്റെ സേവനം ജനങ്ങൾക്ക് ലഭ്യമാകുന്നത്. ജീവൻ രക്ഷാ മരുന്നുകളും നഴ്സിന്റെയും സേവനവും 108 ആംബുലൻസിൽ ലഭ്യമാണ്. അപകടങ്ങൾ സംഭവിച്ചവരെയും അത്യാസന്ന നിലയിൽ കിടക്കുന്ന രോഗികളെയും ആശുപത്രിയിൽ എത്തിക്കുന്നതിനും പ്രഥമ ശുശ്രൂഷ നൽകുന്നതിനും എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ 108 ആംബുലൻസ് സജ്ജമാണ്. BRCയുടെ ആഭിമുഖ്യത്തിൽ തെക്കിങ്കര പഞ്ചായത്ത് ഹാളിൽ നടന്ന ഓട്ടിസം ദിനാചരണം പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഇ ഉമാലക്ഷ്മി അധ്യക്ഷയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം PS വിനയൻ മുഖ്യാതിഥിയായി. KB ബ്രിജി പദ്ധതി വിശദീകരണം നടത്തി. വാർഡ് അംഗം അശ്വിനി കണ്ണൻ, ഡയറ്റ് ലെക്ചറർ ഡോക്ടർ KP സംഗീത എന്നിവർ സംസാരിച്ചു. ലോകാരോഗ്യ ദിനാചരണത്തിന്റെ ഭാഗമായി അഴീക്കോട് ഗ്രാമീണ വായനശാല ജനകീയ ആരോഗ്യ പ്രവർത്തകൻ NA മുഹമ്മദ് കാസിമിനെ ആദരിച്ചു. എരിയാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രസീന റാഫി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് നൌഷാദ് കൈതവളപ്പിൽ അധ്യക്ഷനായിരുന്നു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നൌഷാദ് കറുകപ്പാടത്ത്, എരിയാട് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PK അസീം, അംബിക, ശിവപ്രിയ, നജ്മൽ ഷക്കീർ എന്നിവർ സംസാരിച്ചു. ഒല്ലൂർ വൈലോപ്പിള്ളി സ്കൂൾ ഗ്രൗണ്ടിൽ യുവശബ്ദം സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ April 1 മുതൽ May 31 വരെ സൗജന്യ സമ്മർ കോച്ചിംഗ് ക്യാമ്പ് ആരംഭിച്ചതായി ഭാരവാഹികൾ ഒല്ലൂരിൽ അറിയിച്ചു. 4 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് സൗജന്യ പരിശീലനം നൽകുന്നത്. വാർത്താ സമ്മേളനത്തിൽ യുവശബ്ദം സാംസ്കാരിക വേദി പ്രസിഡന്റ് അഡ്വക്കേറ്റ് KR അജിത് ബാബു, സെക്രട്ടറി ജോയ്സൺ പോൾ, എക്സിക്യൂട്ടീവ് അംഗം രമേഷ് MG, വൈഗ പ്രകാശ് എന്നിവർ പങ്കെടുത്തു. കൊടകര പഞ്ചായത്തിൻ്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെയും സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിലെ NSS യൂണിറ്റിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ ലോകാരോഗ്യ ദിനം ആചരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ, വൈസ് പ്രസിഡന്റ് KG രജീഷ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ഷാജു എന്നിവർ സന്നിഹിതരായിരുന്നു. സഹൃദയ കോളേജിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോബും അരങ്ങേറി. എളവള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ലോകാരോഗ്യ ദിനം ആചരിച്ചു. കോവിഡ് പ്രവർത്തനങ്ങളിൽ ഇടപെട്ട് മരണത്തിന് കീഴടങ്ങിയ കോവിഡ് പോരാളികൾക്ക് യോഗം ആദരാഞ്ജലികൾ അർപ്പിച്ചു. എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് ലോകാരോഗ്യ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിര സമിതി ചെയർമാൻ TC മോഹൻ ഓർമ്മമരം നട്ടു. കുടുംബാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ ചിന്ത വിനോദ്, ഡോക്ടർ ജിനു തോമസ്, ഹെൽത്ത് ഇൻസ്പെക്ടർ MK സുരേഷ് ബാബു, ലേഡി ഹെൽത്ത് ഇൻസ്പെക്ടർ PK സുജാത എന്നിവർ സംസാരിച്ചു. പലതവണ പരാജയപ്പെട്ടിട്ടും നിശ്ചയദാർഢ്യത്തോടെ മുന്നോട്ട് പോയി എരുമ വളർത്തലിൽ ലാഭം കൊയ്യുകയാണ് കയ്പമംഗലം തായ്നഗർ കട്ടിലപ്പീടികയിൽ റഷീദ്. 10 വർഷം മുൻപ് ഒരു എരുമയിൽ നിന്ന് ആരംഭിച്ച പരിശ്രമം പരാജയപ്പെട്ട വലിയ നഷ്ടമുണ്ടായി. രണ്ടാമത് വാങ്ങിയതും ക്ഷണ പിടിക്കാതെ മുരടിച്ചപ്പോൾ എന്തുകൊണ്ടെന്ന് അന്വേഷണമായി. അങ്ങനെ മൂന്നാമത് വാങ്ങിയ മുറ എന്ന എരുമയിൽ വീണ്ടും പരീക്ഷണം തുടർന്നു. 7 വലിയ എരുമകളുടെയും 3 കിടാരികളുടെയും ഉടമയായി വളർന്നപ്പോഴും
ആ എരുമ പാൽ ചുരത്തി ഫാമിലുണ്ട്. ഹരിയാനയിൽ നിന്നും പഞ്ചാബിൽ നിന്നും കൊണ്ടുവരുന്ന ശുദ്ധമായ മുറ ബീജമാണ് സംഘലനത്തിന് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൊഴുപ്പും രുചിയുമുള്ള പാൽ നൽകുന്ന മുറ ഇനങ്ങൾ മാത്രമേ ഫാമിലുള്ളൂ. പ്രതിദിനം 20 ലിറ്ററിലധികം പാൽ നൽകുന്നവ ഫാമിലുണ്ട്. പരമാവധി ചെലവ് കുറച്ചും ഉൽപാദനം വർദ്ധിപ്പിച്ചുമാണ് മുന്നോട്ടു പോകുന്നത്. പച്ചപ്പുല്ലും വൈക്കോലും പിണ്ണാക്കും കാടിവെള്ളവും തന്നെയാണ് പ്രധാന അന്നം. കറവയും പരിപാലനവും സ്വയം തന്നെ. ചെറുപ്പം തുടങ്ങി കണ്ടപ്പോൾ നമുക്കും വലുതാകുമ്പോൾ ഇങ്ങനെ ചെയ്യണമെന്നൊരാഗ്രഹം വന്നു. അങ്ങനെ നമ്മൾ ഒരെണ്ണം വാങ്ങി, നല്ല രീതിയിൽ ഫെയിലിയറായി. രണ്ടാമത് വാങ്ങി, അതിലും ഫെയിലിയറായി. രണ്ട് ഫെയിലിയർ കഴിഞ്ഞപ്പോൾ നമ്മൾ കുറച്ച് എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് പഠിച്ചു. അപ്പോൾ ആ അതിനെ നമ്മൾ ആ പ്രശ്നങ്ങൾ നികത്തിയിട്ട് മറ്റേതിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്തു. ഇപ്പോൾ പഠിച്ചവൻ സഹായിച്ച് ആ ഒന്നിൽ നിന്ന് തുടങ്ങിയിട്ട് നമ്മൾ ഇപ്പോൾ നിലവിൽ വലിയൊരു എണ്ണം ഉണ്ട്. ലാഭകരമായ ക്ഷീരോത്പാദന പ്രക്രിയയായിട്ടും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് എരുമ വളർത്തലിന് യാതൊരു പ്രോത്സാഹനവുമില്ലെന്ന് റഷീദ് പറയുന്നു. ലാഭകരം തന്നെയാണ്, തീർച്ചയായിട്ടും ലാഭകരമാണ്. അത് നമ്മൾ എങ്ങനെയാണോ ഇതിനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതനുസരിച്ചാണ് ഇതിൻ്റെ ലാഭനഷ്ട കണക്കുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പരമാവധി ചിലവ് കുറച്ച് പുല്ല് കൂടുതൽ കൊടുത്ത് അതുപോലെ പിണ്ണാക്ക് ഐറ്റംസും കൂടി കൂടുതൽ കൊടുത്തും കേട്ട് നല്ല രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ലാഭകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റും. സഹായങ്ങളെല്ലാം പശു വളർത്തലിനാണ് നൽകുന്നത്. കിടാരികൾക്ക് അനുവദിക്കുന്ന തീറ്റയ്ക്ക് അപേക്ഷിച്ചാൽ പോലും എരുമക്കുട്ടികൾക്ക് സ്കീമില്ല എന്നാണത്രേ ഉദ്യോഗസ്ഥരുടെ മറുപടി. TC വിനൂസ്, കൈപ്പമംഗലം. ഇടുപ്പല്ല്, നട്ടല്ല്, ഒടിഞ്ഞ അസ്ഥി ശസ്ത്രക്രിയ വഴി സൗഖ്യമാക്കുന്ന സാങ്കേതിക വിദ്യ പഠിപ്പിക്കുന്ന പരിശീലന ശില്പശാല വെള്ളിയാഴ്ച മെഡിക്കൽ കോളേജിൽ നടക്കും. അഖിലേന്ത്യാ തലത്തിലുള്ള ഓർത്തോപീഡിക് വിദഗ്ധർ ശില്പശാലയിൽ പങ്കെടുക്കും. കൂടുതൽ ഡോക്ടർമാർക്ക് കുറഞ്ഞ ചെലവിൽ സങ്കീർണമായ ശസ്ത്രക്രിയകൾ പഠിക്കുവാൻ ശില്പശാല സഹായകമാക്കും. കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ ലോകാരോഗ്യ ദിനാചരണം സംഘടിപ്പിച്ചു. സൂപ്രണ്ട് ഡോക്ടർ AV മണികണ്ഠൻ അധ്യക്ഷനായിരുന്നു. ഇമ്മ്യൂണൈസേഷൻ കോർഡിനേറ്റർ രാധ പറമ്പേരി, ഡോക്ടർ പ്രീതി, LHI റാണി തുടങ്ങിയവർ സംസാരിച്ചു. 2021-22 സാമ്പത്തിക വർഷം വികസന പ്രവർത്തനങ്ങൾക്കായുള്ള പദ്ധതി വിഹിതം ചെലവഴിച്ചതിൽ സംസ്ഥാന തലത്തിൽ ചവക്കാട് നഗരസഭ 1st സ്ഥാനം നേടുന്നതിനായി പ്രയത്നിച്ച നിർവഹണ ഉദ്യോഗസ്ഥരെയും നഗരസഭാ ജീവനക്കാരെയും കൌൺസിൽ ഉപഹാരം നൽകി അനുമോദിച്ചു. ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, വൈസ് ചെയർമാൻ KK മുബാറക്, വികസന കാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ഷാഹിന സലീം എന്നിവർ പങ്കെടുത്തു. പുഴ ഭിത്തി പൂർണ്ണമായി തകർന്ന ഭാഗങ്ങളിൽ അടിയന്തരമായി നിർമ്മിക്കേണ്ട ഭിത്തി വീടുകളില്ലാത്ത ഭാഗങ്ങളിൽ കെട്ടുന്നതായി ആക്ഷേപം. കടപ്പുറം പഞ്ചായത്ത് 9th വാർഡിൽ പുഴ ഭിത്തി പൂർണ്ണമായി തകർന്ന് വീടുകളിലേക്ക് വെള്ളം കയറുന്നത് ഒഴിവാക്കാൻ MLA നിർദ്ദേശപ്രകാരം വീടുകൾ കൂടുതലുള്ള ഭാഗങ്ങളിൽ സംരക്ഷണ ഭിത്തി കെട്ടാൻ നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ വീടുകളില്ലാത്ത ഭാഗങ്ങളിലാണ് ഭിത്തി കെട്ടുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. ഇതുമൂലം വേലിയേറ്റ സമയത്ത് പുഴയിൽ നിന്ന് വെള്ളം കയറുമെന്നാണ് ഇവർ പറയുന്നത്. പുഴ ഭിത്തി പൂർണ്ണമായി തകർന്ന ഭാഗങ്ങളിൽ കെട്ടേണ്ട ഭിത്തി ഉദ്യോഗസ്ഥരെ തെറ്റിദ്ധരിപ്പിച്ച് മറ്റിടങ്ങളിൽ കെട്ടിയതായാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. MLA ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥനും കൂടി വന്ന അന്ന് തീരുമാനമായി. ശേഷം ഭിത്തി നിർമ്മാണം തുടങ്ങി വെച്ചത് ഇവിടുന്ന് തെക്കോട്ട് 50-ലേറെ മീറ്ററാണ് ഇപ്പോൾ ഒരാവശ്യമില്ലാത്ത ഭാഗത്ത്. കാരണം MLA അന്ന് പ്രത്യേകം പറഞ്ഞത് വീട്ടുകാർ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നാണ് അന്ന് MLA പറഞ്ഞത്. പക്ഷെ ഭിത്തി നിർമ്മാണം തുടങ്ങി വെച്ച് തന്നെ ഒരു വീട് പോലും ഇല്ലാത്ത ഈ പ്രദേശത്തു നിന്നാണ് ഭിത്തി നിർമ്മാണം തുടങ്ങി വെച്ചത്. അപ്പോൾ അതുകൊണ്ട് പൂർണ്ണമായും ഭിത്തി തകർന്നു കിടക്കുന്ന ആ ഭാഗത്തേക്ക് ഈ നിർമ്മാണ പദ്ധതി പോകണില്ല. 150 മീറ്റർ കെട്ട് അവിടെ വെച്ച് അവസാനിക്കുന്നു. ഏറ്റവും കൂടുതൽ കെട്ടിടിഞ്ഞിട്ടുള്ള സ്ഥലങ്ങളാണ് ഇവിടെ. ഇത് എത്രയും പെട്ടെന്ന് ഇതിനെ ഫണ്ട് വെച്ചിട്ട് ഇവിടെ കിട്ടുക. 10-25 വീടുകളിൽ ഉള്ള സ്ഥലങ്ങളുണ്ട്. ഒരുമനയൂർ 5th വാർഡ് കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മിശ്രിയ മുസ്താഖലി നിർവഹിച്ചു. 16 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി പൂർത്തീകരിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് VC ഷാഹിബാൻ അധ്യക്ഷയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം മുഹമ്മദ് ഗസാലി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷൈനി ഷാജി, പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ET ഫിലോമിന തുടങ്ങിയവർ സംസാരിച്ചു. കഥകളിയിൽ വേറിട്ട ഒരു പക്ഷിക്കഥയുമായി കഥകളി സ്കൂൾ. പ്രൊഫസർ TKS മൂത്തത് രചിച്ച ഒരു പക്ഷിക്കഥ എന്ന ആട്ടക്കഥയുടെ അരങ്ങേറ്റം ചെറുതുരുത്തി കഥകളി സ്കൂളിൽ നടന്നു. പുരാണ കഥകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പ്രമേയമാണ് കഥയുടെ ആധാരം. നായിക സമ്പന്ന കുടുംബത്തിലെ ഒരു സാധാരണ പക്ഷി പെൺകുട്ടിയും നായകൻ പാവപ്പെട്ട പ്രണയ കവിയുമാണ്. കാവൽക്കാരൻ നിരാശയും ദാർശനികവുമായ ചില നിമിഷങ്ങൾ ചിത്രീകരിക്കുകയും ബന്ധങ്ങളിലെ ചില യാഥാർത്ഥ്യങ്ങൾ പരിശോധിക്കുകയും ചെയ്യുന്നു.
കലാമണ്ഡലം ബാബു നമ്പൂതിരി സംഗീത സംവിധാനവും കലാമണ്ഡലം ഉദയകുമാർ രംഗാവിഷ്കാരവും നൽകി. കലാമണ്ഡലം ശിവദാസൻ നായികയായും കലാമണ്ഡലം ബിബിൻ ശങ്കർ നായകനായും കലാമണ്ഡലം ഉദയകുമാർ യക്ഷനായും വേഷമിട്ടു. ശാരന്ത്, കലാമണ്ഡലം മുരളി, സദനം വിവേക്, ഷാജി ആലിമോൻ എന്നിവർ പിന്നണിയിലും പ്രവർത്തിച്ചു. പക്ഷികളുടെ ആവാസ കേന്ദ്രം അവർക്ക് തന്നെ നൽകണമെന്ന ഒരു സന്ദേശം കൂടി ഈ 6 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന കഥകളിയിൽ പറഞ്ഞു വെക്കുന്നുണ്ടെന്ന് കഥകളി സ്കൂൾ ഡയറക്ടർ കലാമണ്ഡലം ഗോപാലകൃഷ്ണൻ പറഞ്ഞു. നമ്മുടെ പുരാണ കഥകളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പ്രമേയമാണ് പക്ഷിക്കഥയിലൂടെ പ്രേക്ഷകർക്ക് ഞങ്ങൾ നൽകുന്നത്. ആധുനിക തിയേറ്റർ ബേസ് ചെയ്തുകൊണ്ടുള്ള പുതിയ ഒരു പ്രമേയമാണ് പക്ഷിക്കഥയിലൂടെ ഞങ്ങൾ പറയുന്നത്. TCV ചെറുതുരുത്തി. പെട്രോൾ ഡീസൽ പാചകവാതക വില വർധനവിനെതിരെയും ഓട്ടോറിക്ഷാ മിനിമം ചാർജിലെ അപാകത പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടും എരുമപ്പെട്ടി ഓട്ടോ ടാക്സി ഡ്രൈവേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലി നടത്തി. ഓട്ടോ കെട്ടിവലിച്ചും പാചകവാതക സിലിണ്ടർ ഏന്തിയും അടുപ്പ് കൂട്ടിയും നടത്തിയ പ്രതിഷേധ സമരം INTUC ജില്ലാ നേതാവ് TK ദേവസി ഉദ്ഘാടനം ചെയ്തു. UDF കുന്നംകുളം നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ മുഖ്യപ്രഭാഷണം നടത്തി. തുടർന്ന് കടങ്ങോട് ജംഗ്ഷനിൽ നടന്ന പ്രതിഷേധ പൊതുയോഗം INTUC ജില്ലാ സെക്രട്ടറി സുരേഷ് മമ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. ഡ്രൈവേഴ്സ് യൂണിയൻ മണ്ഡലം പ്രസിഡന്റ് സുന്ദരൻ ചിറ്റണ്ട അധ്യക്ഷനായിരുന്നു. നൌഷാദ് സൗഹൃദ കൂട്ടായ്മ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റംദാൻ കിറ്റ് വിതരണം നടത്തി. 125 കുടുംബങ്ങൾക്ക് റമദാൻ കിറ്റും 20 കുടുംബങ്ങൾക്ക് ധനസഹായവും വിതരണം ചെയ്തു. ചിത്രാപ്പിനിയിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് PM നൌഷാദ് ഉദ്ഘാടനം ചെയ്തു. മലബാർ നൌഷാദ്, കിങ്ങിണി നൌഷാദ് എന്നിവർ സംസാരിച്ചു. പവറട്ടി വിളക്കാട്ടുപാടം ദേവസൂര്യ കലാവേദിയും ജനകീയ ചലച്ചിത്രവേദിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ദേവസൂര്യ ഗ്രാമീണ ചലച്ചിത്രോത്സവത്തിന് കൊടികയറി. ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റും മണലൂർ MLA മുരളി പെരുന്നള്ളി മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പവറട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു അനിൽകുമാർ അധ്യക്ഷയായിരുന്നു. TV ചന്ദ്രൻ സംവിധാനം ചെയ്ത ആലീസിന്റെ അന്വേഷണം ഉദ്ഘാടന ചിത്രമായി പ്രദർശിപ്പിച്ചു. സാലു ചാപ്പി സംവിധാനം ചെയ്ത് സരീഷ് പുളിഞ്ചേരി മുഖ്യ കഥാപാത്രമായി അഭിനയിച്ച ഹോത്ത എന്നിവയും മേളയിൽ അവതരിപ്പിച്ചു. സിനിമാ മേഖലയിൽ മികവ് തെളിയിച്ച 9-ാം ക്ലാസ് വിദ്യാർത്ഥി ശ്രീരാഖ് കെ മനോജിനെയും സാലു ചാപ്പി, നവീൻ എളവള്ളി എന്നിവരെയും വേദിയിൽ ആദരിച്ചു. പൊതുപ്രവർത്തകന്റെയും സുഹൃത്തുക്കളായ മത്സ്യത്തൊഴിലാളികളുടെയും കരുതലിൽ കരയിൽ വിരിഞ്ഞിറങ്ങിയ കടലാമ കുഞ്ഞുങ്ങൾ തിരികെ കടലിലേക്ക്. നാട്ടിക പള്ളം ബീച്ചിലെ മണൽക്കുഴിയുടെ സംരക്ഷണ കവചത്തിൽ വിരിഞ്ഞിറങ്ങിയ 100 കടലാമ കുഞ്ഞുങ്ങൾ കടലിലേക്കിറങ്ങി. 40 ദിവസം മുൻപാണ് പള്ളം ബീച്ചിന് അല്പം വടക്കു ഭാഗത്തായി മണലിൽ പൊതിഞ്ഞ നിലയിൽ കടലാമയുടെ 150 മുട്ടകൾ കണ്ടെത്തിയത്. വൈകുന്നേരങ്ങളിൽ പള്ളം ബീച്ചിൽ കടലിൽ വീശുവലയും കണ്ടാടി വലയും ഇട്ട് മത്സ്യം പിടിക്കുന്നവരാണ് പൊതുപ്രവർത്തകനും നാട്ടിക ഗ്രാമപഞ്ചായത്ത് മുൻ അംഗവുമായ PM സിദ്ദിഖും സുഹൃത്തുക്കളും. 40 ദിവസം മുൻപ് ഇത്തരത്തിൽ മത്സ്യബന്ധനത്തിനിടെ പള്ളം ബീച്ചിന് വടക്കു ഭാഗത്തെ റിസോർട്ട് പരിസരത്തേക്ക് കടലാമ കയറിപ്പോകുന്നത് ഇവർ കണ്ടിരുന്നു. മണിക്കൂറുകൾക്ക് ശേഷം കടലാമ തിരികെ കടലിലേക്ക് ഇറങ്ങുകയും ചെയ്തു. തുടർന്ന് മത്സ്യബന്ധനത്തിന് ശേഷം നടത്തിയ തിരച്ചിലിലാണ് അധികം ആഴമില്ലാത്ത കുഴിയിൽ 150 കടലാമ മുട്ടകൾ ഇവർ കണ്ടെത്തുന്നത്. കഴിഞ്ഞ ഒരു മാസങ്ങൾക്ക് മുമ്പാണ് ഒരു കടലാമ കരകയറി വരുന്നതും അത് ഇവരെ ശ്രദ്ധയിൽപ്പെടുകയും അപ്പോൾ ചെന്ന് നോക്കിയപ്പോൾ കടലാമ മുട്ടയിട്ട് തിരിച്ചു പോവുകയാണത്. അന്ന് മുതൽ 40 ദിവസത്തോളമായിട്ട് ഈ ഞങ്ങളെല്ലാവരും ഈ കടലാമ മുട്ടയിട്ടതിന് സംരക്ഷണം നൽകുകയും ഇന്നിപ്പോൾ 40 ദിവസങ്ങൾക്ക് ശേഷം 41-ാം ദിവസം വളരെ സന്തോഷത്തോടെ ഞങ്ങളെല്ലാവരും നിൽക്കുന്നത് ഈ കടലാമ കുട്ടികളെ ഞങ്ങൾ കടലിലേക്ക് ഇറക്കി വിടുകയാണ് ചെയ്തത്. കടലാമ മുട്ടകൾ കണ്ടെത്തിയ സ്ഥലത്തിന് സമീപത്ത് തന്നെ അല്പം വലിയ കുഴിയെടുത്ത് ഇവയെല്ലാം അതിനകത്തേക്ക് മാറ്റുകയായിരുന്നു. തുടർന്നുള്ള ഓരോ ദിവസവും കടലാമ മുട്ടകൾ നിക്ഷേപിച്ച കുഴിക്ക് പരിസരത്ത് ഇവരെത്തി സംരക്ഷണം ഉറപ്പുവരുത്തുകയും ചെയ്തു. കാത്തിരിപ്പിനൊടുവിൽ 41-ാം ദിവസമായ വ്യാഴാഴ്ച രാവിലെ കുഴി തുറന്നപ്പോൾ കണ്ടത് വിരിഞ്ഞിറങ്ങിയ 100 കടലാമ കുഞ്ഞുങ്ങളെയാണ്. തുടർന്ന് സിദ്ദിഖും സുഹൃത്തുക്കളും ചേർന്ന് കടലാമ കുഞ്ഞുങ്ങളെയെല്ലാം കടലിലേക്ക് ഒഴുക്കിവിട്ടു. കുഴിയിൽ ഇനിയും സംരക്ഷിക്കുന്ന ഏതാനും മുട്ടകൾ അടുത്ത ദിവസം വിരിഞ്ഞിറങ്ങിയാൽ അവയെയും കടലിലേക്ക് ഒഴുക്കിവിടും. വംശനാശ ഭീഷണി നേരിടുന്ന കടലാമകൾക്കായി കടലാമ സംരക്ഷണ കൂട്ടായ്മയ്ക്ക് രൂപം നൽകാനുള്ള തീരുമാനത്തിലാണ് സിദ്ദിഖും സുഹൃത്തുക്കളും. TCV തൃപ്രയാർ. വരന്തിരപ്പള്ളി ശ്രീകണ്ഠേശ്വരം ശിവക്ഷേത്രത്തിൽ ഷഷ്ഠി മഹോത്സവം ആഘോഷിച്ചു. ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ അഭിഷേകവും തുടർന്ന് കാവടിയാട്ടവും നടന്നു. ദീപാരാധനയ്ക്ക് ശേഷം നദസ്വര കച്ചേരി അരങ്ങേറി. മേൽശാന്തി ഭസ്മത്ത മേക്കാട്ടുമനക്കൽ രാമൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു.
മനക്കുടി റോഡിൽ കൽവർട്ട് പുനർനിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നതിന്റെ ഭാഗമായി April 8 മുതൽ പ്രവൃത്തി തീരുന്നതുവരെ ഈ ഭാഗത്തെ ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചതായി പുതുമരാമത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. തൃശൂരിൽ നിന്ന് തൃപ്രയാർ ഭാഗത്തേക്ക് പോകുന്ന വലിയ വാഹനങ്ങൾ കാഞ്ഞാണി റോഡ് വഴിയും തൃപ്രയാർ ഭാഗത്ത് നിന്ന് പുള്ള റോഡ് വഴി തൃശൂരിലേക്ക് പോകേണ്ട വലിയ വാഹനങ്ങൾ അമ്മാടം പാലക്കൽ വഴിയും തിരിഞ്ഞു പോകണം. തളിക്കുളം പഞ്ചായത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ദിനം പ്രതി പരാതികൾ വരുന്ന സാഹചര്യത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് തളിക്കുളം മണ്ഡലം കമ്മിറ്റി രംഗത്ത്. പഞ്ചായത്തിൽ വിവിധ സ്ഥലങ്ങളിൽ കയർ ഭൂവസ്ത്രം വിരിച്ചതുമായി ബന്ധപ്പെട്ട് വിശദീകരണ ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും 13-14 വാർഡുകളിൽ കയർ ഭൂവസ്ത്രം വിരിക്കാത്തതാണ് കോൺഗ്രസ് പ്രതിഷേധത്തിന് കാരണമായത്. പദ്ധതി വിശദീകരണ ബോർഡ് പോലും അഴിമതിയുടെ ചൂണ്ടുപലകയാണെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. ഒരു പദ്ധതി വിശദീകരണ ബോർഡിന് 3000 രൂപയാണ് ചിലവായി എഴുതിയെടുക്കുന്നത്. പല സ്ഥലത്തും മുൻപ് സ്ഥാപിച്ച ബോർഡുകൾ മറ്റ് സ്ഥലങ്ങളിൽ സ്ഥാപിച്ച് വീണ്ടും തുക തട്ടിയെടുക്കുകയാണ്. ഇത്തരം കാര്യങ്ങളിൽ നടന്ന അഴിമതിയിൽ കുറ്റക്കാരെ ശിക്ഷിക്കുന്നതുവരെ ശക്തമായ സമരപരിപാടി സംഘടിപ്പിക്കുമെന്ന് കോൺഗ്രസ് നേതാക്കളായ ലിൻഡ സുഭാഷ് ചന്ദ്രൻ, സുമന ജോഷി, ജീജ രാധാകൃഷ്ണൻ, ഷൈജ കിഷോർ, PI ഷൗഖത്ത് അലി, PA സുൽഫിക്കർ എന്നിവർ പറഞ്ഞു. പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ ലോകാരോഗ്യ ദിനം ആചരിച്ചു. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീല ജോർജ് അധ്യക്ഷയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ടിസി വിൽസൺ, അൽജോ പുളിക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഓറോ ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറിംഗ് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഡിവിഷൻ, പുത്തൻപള്ളിക്ക് പിൻവശം, പള്ളിക്കുളം റോഡ്, തൃശൂർ 1. സ്വർണം ഗ്രാമിന് 4,880 രൂപ, പവന് 38,400 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. വെള്ളിക്കുളങ്ങര അമ്പനോളി നായാട്ടുകുണ്ട് റോഡിൽ ബൈക്ക് യാത്രക്കാരനെ കാട്ടാൻ ആക്രമിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തം. വെള്ളിക്കുളങ്ങര ഫോറസ്റ്റ് ഓഫീസിലേക്ക് നാട്ടുകാർ നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു. മറ്റത്തൂരിൽ കഴിഞ്ഞ ദിവസമുണ്ടായ കാറ്റിലും മഴയിലും ഉണ്ടായത് ലക്ഷങ്ങളുടെ നഷ്ടം. 4,000 നേന്ത്രവാഴകൾ കാറ്റിൽ നിലംപൊത്തി, 30 വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു വീണു. ഒറ്റമഴയിൽ പെരുമ്പുള്ളിശ്ശേരി റോഡ് മുങ്ങിയതിൽ പരസ്പരം പഴിചാരി അധികൃതർ. കാനകളിൽ മണ്ണ് നിറഞ്ഞ് വെള്ളത്തിന്റെ ഒഴുക്ക് നിലച്ചതോടെ നാട്ടുകാർ ആശങ്കയിൽ. ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി അംഗമായി അഡ്വക്കേറ്റ് KV മോഹനകൃഷ്ണന് തുടരാമെന്ന് ഹൈക്കോടതി. മോഹനകൃഷ്ണനെതിരെ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. കുറുക്കൻപാറ താഞ്ചൻകുന്നിലെ മരം മുറി വിവാദം. കുന്നംകുളം നഗരസഭാ യോഗത്തിൽ നിന്നും പ്രതിപക്ഷ കൌൺസിലർമാർ ഇറങ്ങിപ്പോയി. കെട്ടിട നിർമ്മാണത്തിനും ചുറ്റുമതിൽ നിർമ്മാണത്തിനും ആവശ്യമായ മരങ്ങൾ മാത്രമാണ് മുറിക്കുന്നതെന്ന് നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.